ഞാനെപ്പോഴും എന്നെ ഒത്തിരി ക്രിറ്റിസൈസ് ചെയ്യും. എനിക്കിഷ്ടമല്ല എൻ്റെ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത്, എനിക്ക് എന്നെ സ്ക്രീനിൽ കാണുന്നത് ഇഷ്ടമല്ല. എവിടെ കുറ്റം മാത്രം കണ്ടുപിടിക്കാനേ ഞാൻ നോക്കിയിരിക്കത്തുള്ളൂ എൻ്റെ. പിന്നെ ഒരു സിനിമ, എൻ്റെ ഒരു സിനിമ കണ്ടത് പിന്നെ രണ്ട് ദിവസത്തേക്ക് എനിക്ക് ഉറക്കം കാണില്ല. പിന്നെ എനിക്ക് തന്നെ ഒരു ചിന്ത, ഞാനത് ചെയ്തത് ശരിയായില്ല, അല്ലെ അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു, അല്ലെ എൻ്റെ അങ്ങനെ അങ്ങനെ എനിക്ക്. ഞാൻ എന്നിട്ട് എൻ്റെ എന്നോട് അടുപ്പമുള്ളവരോടൊക്കെ ഈ സിനിമ പോയി കാണാൻ പറയും, എന്നിട്ട് അവരോട് ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഒരു അവർക്കൊക്കെ ഒരു ടോർച്ചറായി മാറും. അവരോടൊരു 100,000 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും, അവിടുന്ന് ഇവിടുന്നും അങ്ങനെ എങ്ങനെയാണ്, എങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു എന്നൊക്കെ. അപ്പോൾ എനിക്ക് അവരുടെ കയ്യിൽ നിന്നൊരു ഫീഡ്ബാക്ക് വേണം. ഞാൻ എൻ്റെ ഉള്ളിൽ എനിക്ക് കുറേ അഭിപ്രായങ്ങളുണ്ട്. ഇത് വെച്ച് ഞാൻ കുറേ ഇതിങ്ങനെ തല പൊണ്ണാക്കും. എനിക്കങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ എൻ്റെ അടുപ്പമുള്ളവരെയൊക്കെ ഞാൻ ഒത്തിരി ട്രബിൾ ചെയ്യാറുണ്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച്. സോ എപ്പോഴും മാറി നിന്ന് ഞാൻ ഒരു, അതായത് സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഞാനൊരു സാധാ പെൺകുട്ടിയാണ്. ഞാൻ പറഞ്ഞില്ല എൻ്റേതായ ചെറിയ ചെറിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കൊണ്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ. അല്ലാണ്ട് ഷൂട്ടിംഗ് സെറ്റിൽ പോയി ക്യാമറയുടെ മുന്നിൽ നിന്നോ ഐ എം ആൻ ആക്ടർ. അപ്പോൾ ഞാൻ മാറി നിന്ന് എപ്പോഴും എന്നെ വീക്ഷിക്കാറുണ്ട്. എന്നെ ബെറ്റർ ആക്കണം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അതായത് പറഞ്ഞാൽ എപ്പോഴും ലേണിംഗ് പ്രോസസ്സാണ്. ആ പ്രോസസ്സ് ഒരിക്കലും തീരില്ല, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കും. ഒരു കാര്യം മാത്രം കറക്റ്റാണ് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ഇത് 2013 2010 മീര അല്ല 2013 മീര. 2008 മീര അല്ല 2010 മീര. സോ ഓരോ എവറി 2 years അല്ല എവറി 1 year എന്നിൽ പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ എക്സ്പീരിയൻസസ് ആവാം, അത് എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ തന്നെയുള്ള മാറ്റങ്ങളാണ്. ജീവിതം എന്ത് പഠിപ്പിച്ചു എന്ന് വെച്ചാൽ, പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഭയമുള്ളൊരു കൂട്ടത്തിൽ, എന്നുവെച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയൊക്കെ ഒരു പേടിയുള്ളൊരു കുട്ടിയായിരുന്നു. ഇപ്പോൾ എനിക്ക് പേടികളൊക്കെ കുറഞ്ഞു, ബിക്കോസ് മനസ്സിലാക്കാൻ തുടങ്ങി ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ലൈഫിൽ. ഇപ്പം ഞാൻ പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് അങ്ങനെ ആരെയും ബോറടിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല. ഈ ഭൂമിയിൽ നമ്മൾ ഈ ജന്മം എടുക്കുന്നത് തന്നെ ഒരു ഒരു വലിയൊരു ലോഡ് നമ്മുടെ മുതുകത്ത് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അല്ലാണ്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ സുഖിച്ച് കാലുമേ കാല് വെച്ചിരുന്ന് എയർ കണ്ടീഷൻ റൂമിലിരുന്ന് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ജീവിതം ദൈവം തരാൻ വേണ്ടിയിട്ടല്ല ഒരു വ്യക്തിക്കും. എല്ലാ വ്യക്തിക്കും അവരവരുടേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആദ്യവർക്ക് എന്താ ദൈവം ഇങ്ങനെ ചെയ്യുന്നത്, എന്താ ദൈവം ഇങ്ങനെ ചെയ്യുന്നത്, പക്ഷേ അതല്ല ലൈഫ്, ഇതാണ് എന്നെനിക്ക് മനസ്സിലായി. സോ ഇതില്ലാത്തൊരു ലൈഫില്ല. അതായത് ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ കുറച്ച് സാഡ്നെസ് കാണും, പിന്നെ ഒരു ഹാപ്പിനെസ് ഡേ ആൻഡ് നൈറ്റ് പോലെ. അത് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഞാനത് ജീവിതം ഇതാണ്. പിന്നെ എന്തെങ്കിലും ഒരിക്കൽ നമ്മൾ ഈ ലോകം വിട്ട് പോകണം. സോ അതുവരെ നമ്മൾ നന്നായിട്ട് ജീവിക്കുക. നമുക്കൊരു കോൺഷ്യൻസ് ഉണ്ടല്ലോ, ആ കോൺഷ്യൻസിനെ ബോധ്യപ്പെടുത്തുക. അതായത് എൻ്റെ കോൺഷ്യൻസിനനുസരിച്ചിട്ട് ഞാൻ നീങ്ങുക. അത് നമ്മൾ മാക്സിമം അതാണ് എനിക്ക് എൻ്റെ ദൈവം എൻ്റെ കോൺഷ്യൻസ് ആണ്. സോ ആ കോൺഷ്യൻസിനനുസരിച്ചിട്ട് നീങ്ങുക. വേറൊരു വഴിയില്ല. നമ്മൾ ഈ ഭൂമിയിൽ പെട്ടുപോയി നമുക്ക് ജീവിച്ചേ പറ്റൂ. പിന്നെ നമ്മുടെ സന്തോഷം, നമ്മൾ സന്തോഷം കണ്ടെത്തുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു പ്രിസണിൽ പെട്ട പോലെ ഈ ഭൂമിയിൽ വന്ന് പെട്ടേക്കുക. ഞാനത് അതിൻ്റെ വേറൊരു വേർഷനാണ് ഇപ്പോൾ പറഞ്ഞത്. ബിക്കോസ് നമ്മൾ ആ കാര്യം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വറീസൊക്കെ കുറേയൊക്കെ പോയി. എന്നാലും നമ്മൾക്ക് വറീസ് ഉണ്ട്. നമ്മളൊക്കെ ഹ്യൂമൻ ബീങ്സ് ആണല്ലോ, നമ്മൾ സാധാ മനുഷ്യരാണല്ലോ. അല്ലെങ്കിൽ നമ്മൾ സന്യാസിമാരാവണം. അപ്പോൾ ഞാൻ എന്ത് സംസാരിച്ചാലും ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നൊരു പെൺകുട്ടിയാണ്. ഞാൻ ഈ ലൗകിക സുഖങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്. ഞാൻ വലിയ കാര്യങ്ങളൊക്കെ പറയാതിരിക്കാം, പക്ഷേ എനിക്കും സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ പൂർണ്ണമായിട്ട് ഇതൊക്കെ വെടിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സന്യാസിനിയായി മാറും. അതല്ല ഒരിക്കലും, ഞാനൊരു സന്യാസിനിയല്ല. പക്ഷേ ലൈഫിൻ്റെ ചില റിയാലിറ്റി നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിയാണ്. ലൈഫ് ഇതാണ്. നമുക്കൊന്നും അത് ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ ഒറ്റയ്ക്കാണ്. പിന്നെ നമ്മൾ എന്താ പറയുക, അതായത് ലൈഫ് ഇസ് ഹാപ്പി, മീൻ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വി ആർ ഹാപ്പി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഒരു കഥാപാത്രം എന്നോട് ചോദിക്കും പലരും, ഇങ്ങനെ ഡ്രീം റോള് വല്ലതും ഉണ്ടോ? എനിക്ക് അങ്ങനെ ഒന്നുമില്ല.
ഇപ്പോൾ എല്ലാവരുടെ ഉള്ളിലുണ്ട് ഒരു ക്യാരക്ടർ. നമുക്ക് കൊടാനുകൂടി കഥാപാത്രങ്ങളല്ലേ ഈ ലോകത്തുള്ളത്. നമുക്കൊരിക്കലും ഇന്ന കഥാപാത്രം ചെയ്യണം. ചിലർ പറയും എനിക്ക് ഡാൻസറാവണം, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ചിലർ പറയുന്നത് എനിക്ക് അന്ധയായിട്ട് അഭിനയിക്കണം. ചിലർ പറയുന്നത് എനിക്ക് കാലില്ലാത്ത ആളായിട്ട് അഭിനയിക്കണം, അല്ല കൈയില്ലാത്ത. എനിക്കങ്ങനെയൊന്നുമില്ല. ഈ ലോകത്ത് എത്ര പേര് ജീവിച്ചിരിപ്പുണ്ടോ, കൊടാനുകൂടി ജനങ്ങളുണ്ട്. ആ കൊടാനുകൂടി ജനങ്ങൾക്കും ഓരോ ക്യാരക്ടറാണ്. നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സാണ് നമ്മുടെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത്. ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റില്ല, എത്ര ജന്മങ്ങളെടുക്കണം. അതുകൊണ്ട് അങ്ങനെയൊന്നും എനിക്കില്ല. ഒരു വ്യക്തിനെ വളരെ സിമ്പിളായിരിക്കും, ഞാനിപ്പോൾ ഇവിടെ നിന്ന് അവിടെ നിൽക്കുന്ന ഒരു വ്യക്തിനെ വളരെ സിമ്പിളായിട്ട് വാച്ച് ചെയ്യുക. കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് ആ വ്യക്തിനെ വാച്ച് ചെയ്യും തോറും ഇയാൾ ഞാൻ ഇൻവോൾവ് ആവും. പിന്നെ ഇയാളുടെ ഓരോരോ മൂമെൻറ്റ്സിൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങും. മോർ ആൻഡ് മോർ ഇൻവോൾവ് ആവും. മോർ ആൻഡ് മോർ ഇൻവോൾവ് ആകുമ്പോഴത്തേക്കും അയാളുടെ ഒരു കഥ ക്യാരക്ടർ എനിക്ക് ചെറുതായിട്ട് പിടികിട്ടാൻ തുടങ്ങും. അപ്പോൾ അതിലൊരു എനിക്കൊരു താല്പര്യം തോന്നും, അയാളൊരു വ്യത്യസ്തനാണ്, അയാളൊരു കഥാപാത്രമാണ്. സോ ഒരു ഡാൻസർ ആവണമെന്നോ അന്ധയാവണമെന്നോ ഒന്നുമില്ല നമുക്കൊരു ഒരു ആക്ടറിനെ കുറിച്ച് ആക്ടറിനെ വെച്ച് നോക്കുമ്പോൾ. സോ എനി റോൾ ഇസ് എ ചലഞ്ചിങ് റോൾ ഫോർ ആൻ ആക്ടർ.